വിശേഷം ഒന്നുമായില്ലേ? ഇനി ആ ചോദ്യം ഒഴിവാക്കാം. ലോകോത്തര വന്ധ്യതാ ചികിത്സ ഇനി ബ്ലിസ് ഫെർട്ടിലിറ്റി സെന്ററിൽ. കോളിംഗ് ആക്ടിവിറ്റി സൗകര്യത്തോടെ ഇനി ആർക്കും ഈസിയായി ഇംഗ്ലീഷ് പഠിക്കാം. ഇംഗ്ലീഷ് മിത്ര ഉടൻ തന്നെ വാട്സ്ആപ്പ് ചെയ്യൂ. അമ്പമ്പോ, ഈ നായക്കുട്ടന്റെ ഒരു ഫുട്ബോൾ സ്കിൽസ് ഒക്കെ കണ്ടോ? ആ ചെക്ക, അങ്ങനെയല്ലടാ അത് ചെയ്യണ്ടേ, ഇങ്ങനെ ഇങ്ങനെ വേണം അത് ചെയ്യാൻ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ ഫുട്ബോൾ കൊണ്ട് തനിക്ക് ചെയ്യാൻ പറ്റുന്ന സ്കില്ലൊക്കെ പയ്യനെ കാണിച്ചു കൊടുത്ത് പയ്യനെ ഞെട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ് ഈ നായക്കുട്ടൻ. എന്താലേ, എന്ത് കിടുവായിട്ടാണ് അവൻ ചാടി നിന്ന് ആ ബോൾ എടുത്ത് നിലത്തത് ബൗൺസ് ചെയ്തത്. അങ്ങനെ ഒരു മൂവ് അവന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്ന ചിലപ്പോ നമ്മൾ പോലും ചിന്തിച്ചു കാണില്ല. ഇതാണ് പറയുന്നത്, നമ്മുടെ അരുമ നായ്ക്കൾ നമ്മൾ കരുതുന്നത് പോലെ ചില്ലറക്കാരല്ലാന്ന്. അവര് ഭയങ്കര സ്മാർട്ടാണ്. നമ്മൾ ഇത്രയും ജനുവിനായിട്ട് സ്നേഹിക്കാൻ മാത്രമല്ല, അതിന്റെ ഒപ്പം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടുപഠിച്ച് അത് നമ്മളെക്കാൾ നന്നായിട്ട് ചെയ്യാനും അവർക്കറിയാം. പ്രത്യേകിച്ചത് ഫുട്ബോൾ കളിക്കുന്നത് പോലെയുള്ള ഗെയിമുകൾ. അത് പിന്നെ ഈ നായ്ക്കുട്ടികൾ കുറച്ച് ഉല്ലാസവാന്മാരാണല്ലോ, അതുകൊണ്ട് ഈ ഗെയിമൊക്കെ അവർ പെട്ടെന്ന് പഠിച്ചെടുക്കും. പഠിച്ചെടുക്കൽ മാത്രമല്ല, ഇമാതിരി പ്രകടനങ്ങളിൽ കൂടെ നമ്മളെ ഞെട്ടിക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ള ഞെട്ടിപ്പിക്കുന്ന എന്റർടൈനിങ് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിലും കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു നായ്ക്കുട്ടിയെ നിങ്ങളുടെ കൂടെ കൂട്ടുന്നേ. തന്നൊരു കോൺഫിഡൻസിന്റെ പുറത്താണ് ഇവനെ ഞാൻ ഈ കയ്യിലെടുക്കാം, ഇല്ലെങ്കിൽ ഇവനെ ഒന്ന് ഫേസ് ചെയ്യാം എന്നൊക്കെ ഒരു വിചാരത്തിലേക്ക് എത്തിയത്. സുഭിക്ഷ ശരിക്കും ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു വർക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ കൂടെ ഒരു കുഞ്ഞനുണ്ട്. കുഞ്ഞിന്റെ പേരെന്താ സുഭിക്ഷ? ബോ. ദേവന്ന ആള് വന്നു. ദേ, ഇതാണ് ബോ കേട്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. ബോ ഇങ്ങനെ ഈ സുഭിക്ഷയുടെ പുറകിൽ ഇങ്ങനെ ചുറ്റി ഇങ്ങനെ വരിഞ്ഞു കിടക്കും. ഇത് എക്സോട്ടിക് പെറ്റ് എന്ന് പറഞ്ഞേ വിഭാഗത്തിൽ വരുന്നതാണ്. അപ്പൊ പുറത്തു നിന്നുള്ള ജീവികളാണ്. ഇയാളിപ്പോ ആഫ്രിക്കൻ ബോൾ പൈത്തൺ എന്നാണ് ഇയാൾ പറയണേ. ഓ, ആഫ്രിക്കയിൽ നിന്ന് വന്നതാണ്. അപ്പോ അതുകൊണ്ട് തന്നെ ഇവർക്ക് വളർത്താനുള്ള ലൈസൻസും കാര്യങ്ങളൊക്കെ നമുക്ക് വേണം. ഇപ്പൊ ഇതിപ്പോ നമ്മള് ഇവിടെ വല്ല ഇപ്പൊ കണ്ടാ തോന്നും നമ്മുടെ കാട്ടിൽ നിന്ന് ഇവിടുന്ന് പിടിച്ചോണ്ടെന്ന് വിചാരിക്കും. പക്ഷെ സംഭവം ആളിവിടെയുള്ള അല്ല. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിപ്പോ ഒരു ജീവിയെ കിട്ടുമ്പോൾ ഇപ്പൊ ഒരു റോട്ടിനെയാണ് നമ്മൾ വളർത്തുന്നതെങ്കിൽ പോലും നമ്മൾ വളർത്തുന്ന ഒരു സ്റ്റൈൽ ഉണ്ടെങ്കിൽ പോലും നമ്മൾ അവരെ പറ്റി ബേസിക് എന്താന്നുള്ള പഠിക്കുമല്ലോ. ആ പഠനത്തിൽ തന്നെ നമ്മുടെ അനുഭവത്തിൽ നിന്നും പഠനത്തിൽ നിന്നും നമുക്ക് മനസ്സിലായത് അത്രയും പാവായിട്ടുള്ള എന്നാൽ കെയർ ചെയ്യേണ്ട ടൈപ്പ് ചില സമയമുണ്ട്. ഇപ്പൊ ഇയാൾ വിശന്നിരിക്കുന്ന സമയത്ത് നമ്മൾ ഫുഡ് കൊടുക്കുന്ന സമയത്തൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അവരാ സമയത്ത് അതായത് എരേനെ അറ്റാക്ക് ചെയ്യുന്ന ഒരു മനോഭാവത്തിലായിരിക്കും നിൽക്കുക. അതിനിടയിൽ കൂടെ നമ്മുടെ കൈയൊക്കെ കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ കളി മാറും. വിശേഷം ഒന്നുമായില്ലേ? ഇനി ആ ചോദ്യം ഒഴിവാക്കാം. ലോകോത്തര വന്ധ്യതാ ചികിത്സ ഇനി ബ്ലിസ് ഫെർട്ടിലിറ്റി സെന്ററിൽ. കോളിംഗ് ആക്ടിവിറ്റി സൗകര്യത്തോടെ ഇനി ആർക്കും ഈസിയായി ഇംഗ്ലീഷ് പഠിക്കാം. ഇംഗ്ലീഷ് മിത്ര ഉടൻ തന്നെ വാട്സ്ആപ്പ് ചെയ്യൂ.